നമസ്കാരം റാഫ്റ്റോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 മുതൽ ക്യാംനവിലെ പുൽനാമ്പുകൾക്ക് തീ പടരുമ്പോൾ അത് അണച്ചു കളയാൻ ഡിസംബറിലെ പെയ്തിറങ്ങുന്ന മഞ്ഞിൻ കണങ്ങൾക്ക് കഴിയുമോ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ഈ ഒരു മത്സരത്തിനു വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇന്ന് ക്യാംനോവിൽ തീ പടരും ക്യാംനോ കത്തും എന്നൊക്കെ പലരും കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം അതിന്റെ ഒരു ആവേശത്തിലാണ് അവർ ഇരിക്കുന്നത് 2018 ന് ശേഷം ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ ഒരേ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഇരുവരും ഒരുമിച്ച് ഒരു മത്സരം കളിക്കാൻ ഇറങ്ങുന്നു 2018 ന് ശേഷം ആദ്യമായിട്ട് ഒരു പക്ഷേ അവരുടെ കരിയറിൽ ഇത് അവസാനമായി മുഖാമുഖം വരുന്ന മത്സരം ായേക്കുമോ എന്ന സന്ദേഹം ഇപ്പോൾ പല ഫുട്ബോൾ പ്രേമികളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ലീഗുകളിലാണ് കളിക്കുന്നത് ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നറുക്കെടുപ്പിലൂടെ ഒരേ ഗ്രൂപ്പിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു ഡ്രോ ഇനിയിപ്പോ അടുത്ത ഗ്രൂപ്പല്ലാതെ പ്രീ ക്വാർട്ടറിലോ അതുപോലെ ഫൈനലിലോ സെമി ഫൈനലിലോ ഒക്കെ വല്ലപ്പോഴുമൊക്കെ വരുന്ന വർഷങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തള്ളിക്കളയുന്നില്ല പക്ഷേ അതിന്റെ സാധ്യത കുറവാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഈ ഒരു മത്സരത്തെ വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുന്നത് ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇത് തന്നെയാണ് നമ്മൾ മാത്രമല്ല എല്ലാ ഫുട്ബോൾ മാധ്യമങ്ങളും നമുക്കറിയാം യൂറോപ്യൻ ഫുട്ബോൾ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ മത്സരത്തെ കുറിച്ചിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളും ഈ രണ്ട് മഹാരഥന്മാരായ താരങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ലോകം അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തിലാണ് ഇന്ന് ഇതേ സമയത്ത് തന്നെ മറ്റു പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് PSG മത്സരമൊക്കെ വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് കാരണം നിർണായകമാണ് പരാജയപ്പെട്ടാൽ അവരുടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പോക്കിനെ അത് ബാധിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ മത്സരത്തിലേക്കാണ് മുഴുവൻ പേരുടെയും ശ്രദ്ധ അതിൻ്റെ ഒരു കാരണം ഈ മത്സരം നമുക്കറിയാം അത്ര വലിയ പ്രാധാന്യമുള്ള മത്സരമല്ല എന്തുകൊണ്ട് രണ്ട് ടീമും ഓൾറെഡി പ്രീ ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ച് കഴിഞ്ഞതാണ് എന്നിട്ടും ഇങ്ങോട്ടാണ് അതായത് ക്യാംനോവിലെ ഈ മത്സരത്തിലേക്കാണ് ഫുട്ബോൾ ലോകം കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് മാത്രമാണ് ഫുട്ബോൾ ലോകത്തെ 1.5 പതിറ്റാണ്ട് കാലത്തോളം വിസ്മയിപ്പിച്ചിട്ടുള്ള രണ്ട് മഹാരഥന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചില മാധ്യമങ്ങൾ പറയുന്ന പോലെ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നവർ ഒരുപാടുണ്ട് നമുക്ക് ഇന്നത്തെ കമന്റ് ഓഫ് ദി ഡേയിലെ കമന്റുകളിലേക്ക് ഒന്ന് പോകാം ഷെറിൻ ജോ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റ് രണ്ടുപേരും ഇന്ന് കളം നിറയണം ആരുടെയും ഫോം നഷ്ടപ്പെടരുത് രണ്ടുപേരും നേർക്ക് നേർക്ക് വരുമ്പോൾ ഇഞ്ചോടിഞ്ച് കട്ടക്ക് കട്ടക്ക് തന്നെ കളിക്കണം അതിൻ്റെ മൊഞ്ചൊന്ന് വേറെ തന്നെയാണ് ഫോഴ്സ ബാഴ്സ എന്നാണ് അദ്ദേഹം ബാഴ്സലോണയുടെ ആരാധകനാണ് എന്നാൽ മെസ്സി മികച്ച പ്രകടനം നടത്തുന്ന പോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഇന്ന് മികച്ച പ്രകടനം നടത്തണം രണ്ടുപേരും ഫോമിൻ്റെ പാരമ്യത്തിൽ കളിക്കണം ഇരുവരും മുഖാമുഖം വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കണം അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണെന്നാണ് ആ സുഹൃത്ത് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആരാധകരുടെ കമൻ്റ് ഉണ്ട് രണ്ടുപേരും തോൽക്കാതിരിക്കട്ടെ എന്നാണ് അവരൊക്കെ പറയുന്നത് കാരണം ഫുട്ബോൾ ലോകത്തിൻ്റെ രണ്ട് മഹാരഥന്മാരായ താരങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഒരാൾ പരാജയപ്പെടുന്നത് മറ്റൊരാളുടെ ആരാധകർക്ക് പോലും സഹിക്കാൻ കഴിയാത്തത്ര രണ്ടുപേരെയും അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം അടുത്ത കമന്റിലേക്ക് പോവുകയാണ് മാനു സുധാകർ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമന്റ് ആര് ജയിക്കുമെന്നറിയില്ല എന്നാൽ ആരും തോൽക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് ആളുകൾ ഈ മത്സരത്തെ കാണുന്നത് ഒരു വലിയ റിവൽറി ഈ രണ്ട് താരങ്ങളുടെ ഫാൻസിനിടയിലും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ കരിയറിൻ്റെ അവസാന നാളുകളിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു എന്നത് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് മഹാരഥന്മാരുടെ കളി ഇങ്ങനെ ആവേശത്തോടെ നമ്മൾ ഉറ്റുനോക്കി കാത്തിരിക്കുന്നതും രണ്ടുപേരും പരാജയപ്പെടല്ലേ എന്നൊരു മനസ്സോടെ എന്നൊരു ഹൃദയത്തോടെ നമ്മളൊക്കെ ഈ കളി കാണാനിരിക്കുന്നതും അടുത്ത കമന്റിലേക്ക് പോകുന്നു അഭിജിത്ത് VS എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമന്റ് രണ്ട് ടീമിനും ഒന്നും നോക്കാനില്ല രണ്ടും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി ഇനിയൊരു മികച്ച മത്സരം തന്നെ ഇന്ന് കാണാം CR മെസ്സി എന്നാണ് ആ സുഹൃത്തിൻ്റെ കമൻറ്റ് തീർച്ചയായിട്ടും രണ്ട് ടീമും ഓൾറെഡി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇന്നൊരു കടുത്ത പോരാട്ടം കാണാം എന്ന് പറയാനുള്ള കാരണം റൊണാൾഡോ കൂമാൻ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു ഈ മത്സരം വിജയിക്കുകയാണ് ലക്ഷ്യം അതിൻ്റെ കാരണം അങ്ങനെ വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാമതാവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഒരു സീസണിൽ കളിച്ച എല്ലാ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് നിലവിൽ 3 പോയിന്റ്
അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രമല്ല ടൂറിനിൽ പോയി രണ്ട് ഗോളുകൾക്ക് യുവന്റസിനെ പരാജയപ്പെടുത്തിയതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട് അതുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യാനായിരിക്കും തങ്ങൾ ശ്രമിക്കുക എന്ന് അദ്ദേഹം പറയുന്നു യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒന്നാമതേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിന് ബാഴ്സലോണയെ നല്ല മാർജിനിൽ പരാജയപ്പെടുത്തണം അതിനായിരിക്കും അവരുടെ ഒരു ശ്രമം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം ഒപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അതുപോലെ ലയണൽ മെസ്സിയും നേർക്കുനേർ വരുന്നു എന്നതിന്റെ ആവേശം വേറെ അടുത്ത ഒരു കമന്റിലേക്ക് പോകുന്നു ജോബിൻ പിടി എന്ന് പറയുന്ന സുഹൃത്തിന്റെ കമന്റ് ആണ് പിഎസ്ജി അടുത്ത റൗണ്ടിലേക്ക് പോകുമോ എന്ന് അറിയാൻ ആ മത്സരം കാണണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടക്കില്ല ഇവിടെ ഈ രണ്ട് മഹാരഥന്മാർ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഇതല്ലാതെ മറ്റെന്ത് കാണാനാണ് പി എസ് ജി ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ മത്സരത്തിലേക്ക് പോകും അതെ ബാഴ്സലോണ വേഴ്സസ് യുവന്റസ് എന്ന കാത്ത് കാത്തിരുന്ന ആവേശത്തിലേക്ക് എന്നാണ് ജോബിൻ പിടിയുടെ കമൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പി എസ് ജി ആരാധകനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ അതാണല്ലോ ഉള്ളത് പി എസ് ജി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ എന്നറിയുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു ആ മത്സരം കാണണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ മറുഭാഗത്ത് ഇതേ സമയത്ത് തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ രണ്ട് മികച്ച താരങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് അത് കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പി എസ് ജി വിജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പി എസ് ജിയുടെ കളി കാണുന്നില്ല പകരം ഈ കളിയാണ് കാണുന്നത് എന്ന് ആ സുഹൃത്ത് പറയുന്നു ഇങ്ങനെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട് പി എസ് ജി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് പി എസ് ജിയുടെ ആരാധകനാണ് എന്നാലും മറുഭാഗത്ത് ഒരു വലിയ പൂരം നടക്കുമ്പോൾ അതാണ് കാണുക പി എസ് ജി വിജയിക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടു അടുത്ത ഒരു കമൻറ്റോടുകൂടി ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കുകയാണ് ജയൻ എം വി എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റ് ആണ് ലോകത്തൊരളവുകോലിനും ഇതുവരെ ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യം ഇനി ഒട്ടുണ്ടാവാനും ബുദ്ധിമുട്ട് തന്നെ ഇരുവർക്കും ഒട്ടനവധി മികവുകളുണ്ട് ചെറിയ പരിമിതികളും അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പിറകെ പോകാതെ അവരുടെ കളി ആസ്വദിക്കുക ഇനി അധികകാലം അവരുടെ ബൂട്ടുകൾ നമ്മെ ആവേശം കൊള്ളിക്കാൻ ഉണ്ടാകില്ല ഇവർ തമ്മിൽ ഇനി ഏറ്റുമുട്ടാനുള്ള സാധ്യതകളും വളരെ വിരളം സോ എൻജോയ് ദം ഗൈസ് എന്നാണ് ജയൻ എം വി പറയുന്നത് ആരാണ് ഏറ്റവും മികച്ച താരമെന്ന തർക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് രണ്ടുപേരിൽ ആരാണ് മികച്ച താരമെന്നുള്ളതിൻ്റെ കണക്കെടുക്കാൻ ഇനി പോകേണ്ട കാര്യമില്ല ഇത്രയധികം കാലം അവർ ഫുട്ബോൾ ലോകത്ത് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട് അതിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും രണ്ടുപേരും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളാണ് എന്ന് അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ കരിയറിൽ ഇരുവരും ഇനി നേർക്കുനേർ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്നതുകൊണ്ട് ഈ മത്സരത്തിൽ തർക്കത്തിന് നിൽക്കാതെ അവരുടെ കളി കണ്ട് ആസ്വദിക്കുക എന്നാണ് ആ സുഹൃത്ത് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തിൽ രണ്ടുപേരും വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ടീം പരാജയപ്പെട്ടാലും മറ്റേ ടീം പരാജയപ്പെട്ടാലും അതിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാവില്ല പക്ഷേ ഈ രണ്ട് താരങ്ങളും കളം നിറയണം മികച്ച പ്രകടനം നടത്തണം അവരുടെ കാലുകളിൽ നിന്ന് ഇന്ന് ഗോളുകൾ പിറക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അധികം ഫുട്ബോൾ പ്രേമികളും കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയധികം വലിയൊരു വികാരമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ വികാരത്തിന് നമ്മെ ഇത്രയധികം ആവേശത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ഈ രണ്ട് താരങ്ങൾ കൂടിയാണ് എന്ന കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ഒന്നര പതിറ്റാണ്ട് കാലമായി ഫുട്ബോൾ ലോകത്ത് ഇവരിങ്ങനെ നിൽക്കുന്നില്ലേ അതാണ് റൊണാൾഡോ അദ്ദേഹത്തിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഈ രണ്ട് താരങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കൂമാൻ പറഞ്ഞിരുന്നു അതിന് തന്നെ ശരിവെക്കുകയാണ് ആന്ദ്രിയ പിർലോയും ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ആ വിസ്മയിപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് രാത്രി ക്യാമ്പ് നൗവിൽ അവർ വീണ്ടും ഏറ്റുമുട്ടുകയാണ് ഫുട്ബോൾ ലോകം കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇന്ന് ക്യാമ്പ് നൗവിലെ പുൽനാമ്പുകൾക്ക് തീ പിടിക്കുമ്പോൾ ആ തീ അണക്കാൻ ഡിസംബറിലെ മഞ്ഞിൻ കണങ്ങൾക്കാവില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.